वेलकम टू गोकुलम पार्क नीलगिरी रेस्टोरेंट എൻ്റെ പേര് അശോക് കുമാർ എന്നാണ്. ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെക്സിക്കൻ ബ്രൗണി. നമ്മുടെ ഇവിടെ മെക്സിക്കൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഡെസേർട്ടാണ് മെക്സിക്കൻ ബ്രൗണിയാണ്. ഈ മെക്സിക്കൻ ബ്രൗണി മറ്റ് ബ്രൗണിയെ അപേക്ഷിച്ച് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പൈസസ് ഒരു സിനമൺ സ്പൈസസ് സ്വല്പം ചേരുന്നത്, അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. അതാണ് കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെണ്ണയുണ്ട്, ഇത് ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ്സ് ആണിത്, ചോക്ലേറ്റ്സ്, പഞ്ചസാര പൊടിച്ചത്, പിന്നെ കൊക്കോ പൗഡർ, കാഷ്യൂനട്ട് നുറുക്കിയത്, ബേക്കിംഗ് സോഡ, മുട്ട, ഇതാണ് പ്രധാനമായിട്ട് ഇതിലുപയോഗിക്കുന്ന അസംസ്കൃത സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊരു ഡബിൾ ബോയിലറിലാണ് ഇത് ചെയ്യുന്നത്. ഡബിൾ ബോയിലർ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാവുന്ന രീതിയാണ്. ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക, അത് തിളപ്പിക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് ബോള് വെച്ച് അതിൽ ഈ വെണ്ണയിടുക. വെണ്ണയിട്ടിട്ട് അതിലേക്ക് ചോക്ലേറ്റ്, ഈ കുക്കിംഗ് ചോക്ലേറ്റാണ് ഉപയോഗിക്കുന്നത്, ഈ ചോക്ലേറ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇത് ഉരുകുന്നത് വരെ നമ്മൾ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇത് രണ്ടും കൂടെ മിക്സാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇതിൽ ചേർക്കും. ചേർക്കുന്നു ഇത്. ഇതിപ്പോൾ വെണ്ണയും ചോക്ലേറ്റും കൂടെ ഉരുകി ഒരു കുഴമ്പ് പരുവത്തിലേക്കാവും. അപ്പോഴാണ് നമ്മളത് ഈ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നത്. ഇത് കുറേശ്ശെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ റിച്ചായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ബ്രൗണി എന്ന് പറഞ്ഞാൽ. വളരെ കോമൺ പ്രോഡക്റ്റ്, ഇപ്പോൾ എല്ലാവിടെയും വളരെ കോമണായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഈ മെക്സിക്കൻ ബ്രൗണി എന്ന് പറയുമ്പോൾ. കുറേ കൂടെ സിനമൺ ഫ്ലേവർ ഉണ്ടായിരിക്കും അതിൽ. ഇത് ഏകദേശം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് വെണ്ണയും ചോക്ലേറ്റും കൂടി ഉരുകി ഒരു ഏകദേശം കുഴമ്പ് രൂപമുള്ളൊരു മിശ്രിതമായിട്ടുണ്ടത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. പൊടിച്ച പഞ്ചസാര ചേർത്തു. ഇത് നമ്മളിത് ഈ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് ഇറക്കി, നമുക്ക് ഇനിയിപ്പോൾ ചൂടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറക്കി ഇത് മിക്സ് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച എഗ്ഗ്, നല്ലോണം അടിച്ചൊരു എഗ്ഗ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് ഇളക്കി ചേർക്കുകയാണ്.